അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരു കിടിലൻ ബിരിയാണി തന്നെയാണ്. ഈ ക്രിസ്മസിന് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ബീഫ് ബിരിയാണിയാണ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് പേജ് ഫോളോ ചെയ്യുന്ന ഫിറോസ് ഭായി ആണ്. രണ്ട് പ്രാവശ്യം ഞാൻ പരീക്ഷിച്ച് നോക്കി, ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായ ബിരിയാണി മസാല എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ തുല്യ അളവിൽ ചെറിയ ജീരകം, പെരിഞ്ജീരകം, സജീരകം, ഏലക്ക, കറുവപ്പട്ട, കരയാമ്പ്, രണ്ട് ജാതിക്ക, അതിൻ്റെ ജാതിപത്രി എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ 10 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. ജാതിപത്രി മാത്രം, എത്ര ജാതിക്കയാണ് ഉപയോഗിക്കുന്നത് അത്രയും ജാതിപത്രി എടുത്താൽ മതി. ഇത്രയും ബിരിയാണി മസാല നമുക്ക് ആവശ്യമില്ല. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെയിലത്ത് വെച്ചോ അടുപ്പത്ത് വെച്ചോ ചെറുതായി ചൂടാക്കി മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായി പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചെടുക്കുന്ന ബിരിയാണി മസാല സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പിന്നീട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഇത് മൊത്തത്തിൽ ഏകദേശം 6-7 കിലോ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ മതിയാകും. ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 8 പേർക്ക് ഒരു നേരം കഴിക്കാൻ ഇത് മതിയാകും. അരി കൃത്യമായി കൊള്ളുന്ന ഒരു പാത്രത്തിൽ നമ്മളത് അളന്നെടുത്തിട്ടുണ്ട്. അരി വേവിക്കാനെടുക്കുന്നതിന് 1 മണിക്കൂറെങ്കിലും മുന്നേ 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വയ്ക്കാം. ആ സമയത്ത് ബിരിയാണിക്ക് വേണ്ട മറ്റ് ചേരുവകൾ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ 3 പഴുത്ത തക്കാളി, 3 വലിയ ഉള്ളി, 6 പച്ചമുളക്, 30 അല്ലി വലിയ വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഈ ചേരുവകളെല്ലാം പച്ചയ്ക്ക് തന്നെ ഇറച്ചിയുടെ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ്. അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായി അരച്ചെടുക്കാം. തക്കാളിയും വലിയുള്ളിയും നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതുകൂടാതെ ബിസ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 വലിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. വലിയുള്ളി ഓയിലിൽ വറുത്തെടുക്കുന്നതിനെയാണ് ബിസ്ത എന്ന് പറയുന്നത്. ഈ ബിസ്തയാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല രുചി കൊടുക്കുന്നത്. ഈ എല്ലാ ഉള്ളിയും നമുക്ക് തണ്ട് ചുഴന്ന് കളഞ്ഞ് നൈസായിട്ട് ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കാം. ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 50 ഗ്രാം തൂക്കമുള്ള കഷ്ണങ്ങളായിട്ടാണ് നമ്മളത് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾ ബീഫ് വാങ്ങുന്ന സമയത്ത് വെന്ത് സോഫ്റ്റ് ആവുന്ന ഇറച്ചി വാങ്ങുകയാണെങ്കിൽ ബിരിയാണിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ബീഫ് നമ്മൾ നല്ലവണ്ണം കഴുകി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒരു കുക്കറിൽ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കിത് കുക്കറിലോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലോ വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. കൃത്യമായി പറഞ്ഞാൽ 1/2 ടേബിൾ സ്പൂൺ. കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ്. 1 പിടി പൊതീന ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം 4-5 വിസിലിന് ഇത് നന്നായി വെന്ത് കിട്ടും. ബീഫ് വെന്ത് വരുമ്പോൾ നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും. എന്നാലും നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയിലെടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. റിഫൈൻഡ് പാം ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ല ക്രിസ്പി ആവാനായിട്ട് 1 നുള്ള് പഞ്ചസാര ചേർക്കാം. ഉള്ളി നമ്മൾ ഓയിലിൽ കുറേശ്ശെ ഇട്ട് 3-4 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാൽ നമുക്ക് എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. ഉള്ളി ഓയിലിൽ അധികം തിങ്ങി നിൽക്കാതെ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ആദ്യത്തെ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നാൽ ബീഫ് നല്ലവണ്ണം വെന്ത് കിട്ടും. ഉള്ളി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഒന്ന് നിറം മാറി തുടങ്ങിയാൽ നിങ്ങൾ ശ്രദ്ധ വിട്ടു പോകരുത്, പിന്നീട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളി ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഉള്ളി കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഉപ്പും പഞ്ചസാരയും ചേർക്കാൻ മറന്നു പോകരുത്. ഉള്ളിയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് നിറം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി കൂടി ഇട്ട് വറുത്തെടുക്കാം.
മുന്തിരി അധികം നിറമാറേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് കോരിയെടുക്കാം. നാല് വിസിലായിട്ടുണ്ട്, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി പ്രഷർ ഒന്ന് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് ഇറച്ചി വെന്തോന്ന് നോക്കാം. ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട്. അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുക്കറിൽ തന്നെ ഒന്നോ രണ്ടോ വിസിൽ വെച്ച് നിങ്ങൾ നന്നായി വേവിച്ചെടുക്കണം. ഇറച്ചി വെന്ത് സോഫ്റ്റ് ആയാലേ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൽ കൂടുതലായിട്ടുള്ള വെള്ളം അരി അളന്ന് നോക്കിയ പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം മാത്രം ഇതിനകത്ത് വെച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനു മുന്നേ ആയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന അരി ഒരു അരിപ്പാത്രത്തിലിട്ട് വെള്ളം ഊറ്റിക്കളയാം. അരി ഇവിടെ നമ്മൾ 1.25 ഇരട്ടി വെള്ളം തിളപ്പിച്ച് വറ്റിച്ചാണ് എടുക്കുന്നത്. നിങ്ങൾ 1/2 കിലോ അരിയാണ് എടുക്കുന്നതെങ്കിൽ ഇരട്ടി വെള്ളം വേണ്ടി വരും അരി വെന്ത് കിട്ടാൻ. 3 കിലോയിലൊക്കെ കൂടുതലുണ്ടെങ്കിൽ 1.5 ഇരട്ടി വെള്ളം മതിയാവും. ഇവിടെ നമ്മൾ 1.25 ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ അരി അളന്ന പാത്രത്തിൽ ബീഫിൽ നിന്ന് മാറ്റി വെച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ അളവ് പാത്രം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ അളവ് പാത്രത്തിൻ്റെ 1/4 ഭാഗം വെള്ളം കൂടി ഒഴിക്കാം. ഇനി നമുക്ക് ഈ വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 5 ഏലക്ക പൊടിച്ചത്, 5 കഷ്ണം കറുവപ്പട്ട, 20 കരയാമ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വയ്ക്കാം. വെള്ളം വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ചോറിലെ വെള്ളം പൂർണ്ണമായിട്ട് വറ്റി കഴിഞ്ഞാൽ നമുക്ക് തീ വളരെ കുറച്ച് വയ്ക്കാം. ചോറ് ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് വളരെ ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് മൂടി വയ്ക്കാം. അരി നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഈ സമയത്ത് മൂടി തുറന്നു നോക്കാനോ അടുപ്പിൽ നിന്ന് മാറ്റാനോ പാടില്ല. ഈ സമയത്ത് നമുക്ക് ബീഫ് വീണ്ടും അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതായത് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് നിങ്ങൾ ഇത്ര തന്നെ ചേർക്കണം, ഒട്ടും കുറയ്ക്കരുത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി മസാല ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി നിങ്ങൾ ഇപ്പോഴുള്ള ഇറച്ചിയുടെ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ 1/4 ഭാഗത്തോളം കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇത് ഇനി ഇങ്ങനെ അധികം വേവിക്കണമെന്നില്ല, നല്ലവണ്ണം ചൂടായി വന്നാൽ മാത്രം മതി. ചോറ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നതാണ്, അരി തിളയ്ക്കുന്ന സമയത്ത് ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ഇളക്കി നോക്കാം. ചോറ് നല്ല വെന്ത് പാകമായിട്ടുണ്ട്. നിങ്ങൾ വേവിക്കുന്ന ചോറ് നിങ്ങളുടെ കുക്കറിൽ കൊള്ളുമെങ്കിൽ ഇത് നേരെ കുക്കറിലേക്കിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇത്രയും ചോറ് എൻ്റെ കുക്കറിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലാണ് ദം ചെയ്യുന്നത്. ഇനി നമുക്ക് ബീഫ് ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ആദ്യം 1/2 പകുതി ചോറോളം ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നിങ്ങൾ ആവശ്യത്തിന് ചേർത്താൽ മതി. കുറച്ച് മല്ലിയില വിതറാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കുറച്ച് വിതറി കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ചോറ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. കുറച്ച് മല്ലിയില വിതറാം. ഉള്ളി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ബിരിയാണിക്ക് കളർ ആവശ്യമുള്ളവർക്ക് അല്പം ചെറുനാരങ്ങ നീരിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചാലിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 3-4 മിനിറ്റ് നേരം മൂടി വെച്ച് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് നേരം ഫ്ലെയിം കൂട്ടി വയ്ക്കുക, എന്നിട്ട് ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റുക, എന്നിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഇങ്ങനെ വയ്ക്കുക.
ദം ചെയ്യാൻ വെച്ചിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വിളമ്പുന്നത് വരെ ഇങ്ങനെ തന്നെ വെക്കാം. ബിരിയാണി സെർവ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഒരു സൈഡിലുള്ള ചോറ് നമുക്ക് മാറ്റാം. ബീഫിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഇതിൻ്റെ പാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരു കിടിലൻ ബിരിയാണി തന്നെയാണ്. ഈ ക്രിസ്മസിന് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.